He's staying that level. Yeah, it's been a long time. He had a real comeback. I think after Bahubali season, this is the real comeback. Amitabh Bachchan kittile. Idha rasona. ഓ ഒരു രക്ഷയില്ല ആ ഒരു അവസാനത്തെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കമലഹാസന്റെ അത് മതി. കാരണം ലാസ്റ്റ് റോമൊക്കെ വന്നിട്ട് ഇങ്ങനെ സല്യൂട്ട് അടിക്കണൊക്കെ പോലെ തോന്നി. അടിപൊളി പടം, ഒരു വെറൈറ്റി ടോട്ടലി. അമിതാഭ് ബച്ചനാണ് കിട്ടിലെ, രസമെന്നാ. അമിതാഭ് ബച്ചൻ ഏതാ ഫൈറ്റ് എന്നാ, നല്ല അടിപൊളി. ഓക്കെയാണ് പടം, ഒത്തിരി ഒന്നും പറയാനില്ല. യുവതലമുറകൾക്കൊക്കെ പുറത്ത് അടിപൊളി പടമാണ്. അടിച്ചു പൊളിച്ചാരാന്ന് ചോദിച്ചാലേ, ആർട്ടിസ്റ്റുകൾ ആരും പുറകോട്ടില്ല, എല്ലാവരും മുൻപോട്ടൊക്കെ തന്നെ. നമുക്ക് ഈ യുവതലമുറകൾക്ക് പഠിക്കാനുള്ളതും കഴിഞ്ഞ കാലത്തെ ഒക്കെ ഒത്തിരി പഠിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ പടത്തിൽ. ശോഭന എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പഴയ ആർട്ടിസ്റ്റ് അല്ലേ, അവർക്ക് അവരുടേതായ വെയിറ്റ് ഉണ്ടാവില്ലേ എത്രയായാലും. ഈ സ്റ്റേ നല്ല ഇടയ്ക്ക് കുറച്ച് നേരം കുറച്ച് റോളായിരുന്നു, ബാക്കിയല്ല അമിതാഭ് ബച്ചൻ്റെ ഒക്കെ നല്ലായിരുന്നു. സെക്കൻഡ് ഹാഫ് അടിപൊളിയാ, ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്ര ഇഷ്ടം. ബട്ട് സെക്കൻഡ് ഹാഫ് ഹാഡ് ഓൾ ദ ആക്ഷൻസ് ആൻഡ് ഇറ്റ് വാസ് പ്രീറ്റി നൈസ്. യാ, അമിതാഭ് ബച്ചൻ ഇസ് ബാക്ക് ഇൻ മൂവി തിയേറ്റേഴ്സ് ആഫ്റ്റർ ലോങ് ടൈം. സോ ഐ തിങ്ക് അമിതാഭ് ബച്ചൻ, ബിക്കോസ് ഇറ്റ്സ് എ കം ബാക്ക് ഫോർ ഹിം. ആൻഡ് പ്രഭാസ് വാസ് ഓൾസോ പ്രീറ്റി ഗുഡ് വിത്ത് ആക്ഷൻ സീൻ. ആൻഡ് യു ഡു നോട്ട് എക്സ്പെക്ട് എവ്രി വൺ ടു ബി ദർ, അനബൻ, ദീപിക പദക്കോൺ, എവ്രി വൺ കെയിം ഇൻ ടു ദ തിയേറ്റേഴ്സ്. സെക്കൻഡ് ഹാഫ് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസിലായിരുന്നു കിടിക്കുന്നത്. നമ്മളിപ്പോൾ നോർമലി ഇരുന്ന് ഒ ടി ടി കണ്ടാലൊന്നും ഇത് എഫക്റ്റ് അടിക്കത്തില്ല. സംഭവം സെറ്റ്, അമിതാഭ് ബച്ചൻ ആണ് ഇതിലെ മെയിൻ. പ്രഭാസിനെക്കാട്ടും കൂടുതൽ ഹൈലൈറ്റ് കിട്ടിയേക്കണ അമിതാഭ് ബച്ചനാണ് നമ്മൾ നോക്കിയിട്ട്. ഇതൊരു മഹാഭാരതം ബേസ്ഡ് ന്യൂജൻ കഥയാണ്. കാരണം ഇവിടെയൊന്നുമല്ല, ഇനിയും കാലഘട്ടങ്ങൾ കഴിഞ്ഞ് നടക്കാൻ പോണ കഥയായതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഒരു CGI വർക്ക് അങ്ങനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത്ര ഇമ്പാക്റ്റ് ഇല്ലെങ്കിലും ഒരു കഥ എന്ന് പ്രതീക്ഷിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഇമ്പാക്റ്റ് അടിക്കണം. അതെ, സംഭവം കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ, ചെറിയ ചെറിയ സ്ക്രീൻ ക്യാപ്സ് കിട്ടിയെങ്കിലും അവർ വന്നു അവർ പോയി, പക്ഷേ അവരുടെ ഇമ്പാക്റ്റ് നമുക്ക് സ്ക്രീനിൽ കിട്ടി. മാഡ് മാക്സ് ഇല്ലേ, ഈ മാഡ് മാക്സും അവഞ്ചേഴ്സ് കൂടുതലായിട്ടാണ്. അവഞ്ചേഴ്സ് എന്ന് തന്നെ പറയുമ്പോൾ ഇന്ത്യയിലെ ഗ്രാഫിക്സ് ആണ്, VFX എവറി ഏരിയ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പ്രഭാസിൻ്റെ തിരിച്ചോര്, ഓക്കെ, അതെ, ഇത് മെയിൻലി കണക്ട് ചെയ്ത് മഹാഭാരതമായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് ബാക്കപ്പിൽ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു കണ്ടന്റ് ബാക്കപ്പിൽ പോകുന്നുണ്ട്. അത് ഫസ്റ്റ് ടൈമിലും ഉണ്ട്, എൻഡിങ്ങിൽ കൊണ്ടു നിർത്തിയേക്കണം, അതോടെ കണക്റ്റഡ് ആയിട്ടാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അത് VFX കാണിച്ചേക്കുന്ന പെർഫെക്റ്റാണ് കാണിച്ചത്. കർണന്, അർജുനന്, കൃഷ്ണന്, വിജയ് ദേവർക്കുണ്ട്, മലയാളത്തിൻ്റെ ദുൽഖർ, പിന്നെ മലയാളത്തിൽ അന്നാപൻ വരെ ഉണ്ട്. അന്നാപന് കിട്ടിയിരിക്കുന്ന റോളൊക്കെ പെർഫെക്റ്റാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ്. കാരണം സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയിൽ അമ്മാതിരി പൊളിച്ചടിക്കുന്നുണ്ട്. എനിക്ക് ബാഹുബലി കഴിഞ്ഞിട്ട് ഇനി പ്രഭാസിൻ്റെ ഹെവി പടം ഒന്നും ഈ പടമാണ്. അപ്പോൾ ഇനി പ്രഭാസ് തിരിച്ചു പോകുന്നു, ഇനി പ്രഭാസിന് മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രതീക്ഷ കമലഹാസനാണ്. ഒരു ഇത്രയും വലിയ ഹെവി നടന്മാരുണ്ട്, രാജമൗലിയുണ്ട്, പിന്നെ അപ്പോൾ അതേപോലെ ഡയറക്ടേഴ്സ് ഉണ്ട്. കമലഹാസനെയും അമിതാഭ് ബച്ചനെയും ഒറ്റ സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവരുടെ ഒക്കെ ഒരു പെർഫോമൻസ് ആയിട്ടും എനിക്ക് പ്രഭാസിനെക്കാളിലും കൂടുതലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട അമിതാഭ് ബച്ചൻ്റെ പെർഫോമൻസ്, ഓ ഹെവി ആയിട്ടും, അതായത് അശുദ്ധാത്മാവായിട്ടാണ് അമിതാഭ് ബച്ചൻ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഹെവി പെർഫോമൻസ്, മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. നമ്മളെ നല്ല അതിൽ ആ ബാഹുബലിയിലത്തെ നടൻ ഒക്കെ കിടിക്കുന്നുണ്ട്. പക്ഷേ അവൻ ദുൽഖറിൻ്റെ അവൻ്റെ മോൻ ദുൽഖറായത് ആ മോശമായി. ദുൽഖറിൻ്റെ മോൻ അവനാണ്ടിന് അത് അതാണ് ഇതിൻ്റെ ഒരു ഇത്. സംഗതി പടം കിടക്കാച്ചി, കാരണം ലാസ്റ്റ് റോമൊക്കെ വന്നിട്ട് ഇങ്ങനെ സല്യൂട്ട് അടിക്കണൊക്കെ പോലെ തോന്നി. ഇത് ആയിരുന്നല്ല, ഇത് ഈ പോക്ക് പോയാൽ ഇത് കഴിച്ചോട്ടിക്കും. അത് വെച്ചാൽ ഞാനപ്പോൾ എന്താ പറയുക, കാരണം കണ്ട സ്ഥിതിക്ക് സ്കോർ അടിക്കലാണ് ഇത് അനുഭവം. രാമരാജ് ഇങ്ങനെ ഉടമ്പ് പറഞ്ഞ ഇന്ത്യ സീരിയലാണ് തകർക്കാറ്. തമിഴില് ഓ ഒരക്ഷില്ല, രണ്ടാളും കട്ടക്ക് നിന്നുണ്ട്. നമ്മളെ മറ്റേ ബാബിലത്തെ ചുള്ളനും പിന്നെ അമരാജനും കട്ടക്ക് നിന്നുണ്ട്. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചെയ്തൊരു വെസ്റ്റേൺ ഫിലിം, അതായത് ഒരു ഹോളിവുഡ് ഫിലിം എന്ന് പറയാം. ഇതിൻ്റെ മേക്കിംഗ് മഹാഭാരതത്തിന് ബേസ് കൊണ്ട് ഇതിനെ മേക്ക് ചെയ്തേക്കാണ്. മഹാഭാരതത്തിൻ്റെ കഥയെ ബേസ് കൊണ്ട് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച ഇതിൻ്റെ സംവിധായകനും കഥാകൃത്തനും ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ആർട്ടിസ്റ്റിലേക്ക് വരികയെങ്കിൽ അമിതാഭ് ബച്ചൻ ഈ പ്രായത്തിലും എനർജി ലെവലിൽ, ആക്ഷൻ സീനിലെല്ലാം വളരെ എനർജി ലെവല് പുലർത്തി.
ശോഭന എന്ന നടിയുടെ ശക്തമായ കുറച്ച് നാളുകൾക്ക് ശേഷം ശോഭന എന്ന നടിയുടെ ശക്തമായ ഒരു തിരിച്ചു വരവ്. നമ്മളെ മലയാളത്തിലെ അന്നാബെന്നും ദുൽഖറും എല്ലാം ഇതിനകത്ത് പൂന്ന് വിളയാടിയിട്ടുണ്ട്. എന്തായാലും ഈ പടം ഒരു 1000 കോടി ക്ലബിൽ വരാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരു ഇന്ത്യൻ വെസ്റ്റേൺ ഫിലിം എന്ന് ഞാൻ അവകാശപ്പെടുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചു എന്ന് പറയാം. കാരണം അമിതാഭ് ബച്ചൻ നമുക്ക് അറിയാം, അമിതാഭ് ബച്ചൻ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അറിയാം. പക്ഷെ ആ പ്രതീക്ഷയിൽ നിന്നും ഒരുപടി കൂടി മുകളിലേക്ക് വന്നേക്കാണ്. സെക്കൻഡ് ഹാഫില് തീപ്പൊരിയാണ് ശരിക്കും. എന്താ പറയുക, ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ ശരിക്കും ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു അത്ര പെർഫെക്ഷൻ ആയിട്ടാണ് ഗ്രാഫിക്സ് ഒക്കെ. നമുക്ക് ഒട്ടും നമുക്ക് ലാഗ് വരിക, ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും പടം വേറൊരു ലെവലായി. എല്ലാവരുടെ പെർഫോമൻസും എടുത്തു പറയാം ശരിക്കും. അമിതാഭ് ബച്ചൻ, ദീപിക, ശോഭന, അതുപോലെ കമലാസൻ പിന്നെ പറയേണ്ട കാര്യമില്ല. പ്രഭാസ് ആ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു കുറച്ച് ഇതെല്ലാം മങ്ങിപ്പോയെങ്കിലും അവസാനത്തെ ഒരു 1.5 മണിക്കൂർ പടം ശരിക്കും ഒരു ഹോളിവുഡ് ലെവലിലേക്ക്. എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗ്. ഒരു ശരിക്കും മഹാഭാരത യുദ്ധമൊക്കെ ശരിക്കും ഇനി അടുത്തതിലാണ് ഇനി വരുന്നത്. ഒരു അർജുനൻ കർണൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കറക്റ്റായിട്ട് സ്റ്റോറി ലൈൻ നന്നായിട്ട് അത് ബിൽഡപ്പ് ചെയ്ത് ശരിക്കും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എത്തിച്ചു എന്നുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും നല്ല ഓ ഒരു രക്ഷയില്ല. ആ ഒരു അവസാനത്തെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കമലഹാസൻ്റെ ആ ഇത് മതി, പടം വർത്താണ്. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മിസ് ചെയ്യാൻ പാടില്ല. ഓ ഒന്നും പറയണ്ട, ദുൽഖർ ഒരു കുറച്ച് നേരമേ ഉള്ളൂ ഉള്ളത്. അത്ര അങ്ങോട്ട് വന്നില്ലെങ്കിലും ആ ഒരു പ്രസൻസ് എല്ലാം നമുക്ക് ശരിക്കും, അതുപോലെ തന്നെ ശോഭന പിന്നെ പറയേണ്ട കാര്യമില്ല.